ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു പുതിയ ഡ്രാമ ആയിട്ട് കാണാൻ പോകുന്നത്. ഡ്രാമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. തുടക്കത്തിൽ തന്നെ നമ്മുടെ ഈ ഹീറോ കടന്നുറങ്ങുന്നതായിട്ടും അവൻ്റെ സ്വപ്നത്തിലാണ് അവൻ്റെ ഫാമിലിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ കാർ ആക്സിഡൻ്റ് ആവുന്നതായിട്ടും ഒക്കെ കണ്ട് അവൻ ഞെട്ടിയണിക്കുവാണ്. ഇവനൊപ്പം ഇത്രയും നേരം കടന്നുകൊണ്ടിരുന്നത് ഒരു മെഷീൻ്റെ ഉള്ളിലായിരുന്നു. അതായത് ഇവനിങ്ങനെ ഉറക്കമൊന്നും വരത്തില്ല, ഇൻസോമീനിയെന്ന് പറയില്ലേ, അത് അവനുള്ളതുകൊണ്ട് തന്നെ ഒട്ടും ഉറക്കമൊന്നും വരത്തില്ല. അപ്പം ആ മെഷീൻസ് ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഇത്ര വട്ടം എണീച്ചു, ഇത്ര തവണ ഉറങ്ങിയില്ല, അങ്ങനെ ഓരോ ഡീറ്റെയിൽസും പറയുകയാണ്. ഈ ആഴ്ച നിങ്ങൾ എത്ര വട്ടം ഉറങ്ങിയെന്നും ഉള്ള കണക്കൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ പെറ്റ് അങ്ങോട്ടേക്ക് വരിക. ശരിക്കുള്ള മൃഗങ്ങളൊന്നുമല്ല, അതൊരു റോബോട്ടാണ്. ഇവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അതാന്ന് പറയാം. ഇവൻ്റെ ലൈഫ് എങ്ങനെയാണ്? ഫുള്ള് റോബോട്ട് തന്നെയാണ്. രാവിലെ ഇവൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആ ഡോഗ് പോലെ ഇരിക്കുന്ന ആ റോബോട്ട് ഉണ്ടല്ലോ അത് വന്ന് പറഞ്ഞിട്ട് ആണ് അടുത്ത നിമിഷം തന്നെ അവൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യാൻ തുടങ്ങുക. രാവിലെ തന്നെ ബോക്സിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റോബോട്ടാട്ടോ എടുത്തു കൊടുക്കുന്നത്. അവൻ്റെ ഡോഗിനാണെങ്കിൽ ഇന്ന് വാക്കിങ്ങിന് പോകണമെന്ന് പറഞ്ഞിട്ട് അലമ്പ് പിടിച്ചതും അവനും അങ്ങനെ കൊണ്ടുപോവാണ്. ബാക്കിയുള്ളവരെയൊക്കെ ആണെങ്കിൽ സ്വന്തം പെറ്റിനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇവൻ മാത്രമാണെങ്കിൽ ഒരുമാതിരി സാധനത്തിനെല്ലാം കൊണ്ട് നടക്കുന്നത്. ആൾക്കാരൊക്കെ ഒരുമാതിരി നോക്കുക, ഇത്ര ഹാൻസം ആയിട്ടുള്ള പയ്യൻ ഇങ്ങനത്തെ ഒരു വിചിത്രമായിട്ടുള്ള സാധനത്തെ കൊണ്ടാണല്ലോ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാ പോകുന്നത്. അതേ മീറ്റിങ്ങിനൊക്കെ പങ്കെടുക്കുന്നുണ്ട്, അതൊക്കെ ഈ ഓൺലൈൻ വഴിയൊക്കെയാണ്. ഇവനൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവൻ വരെ വിളിച്ചിട്ട് പറയുക, ഇടനെ കുറേ നാളായിട്ട് ഒരു പെൺകുട്ടീനെ തപ്പി നടക്കുവല്ലേ, അവളുടെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കുറേ അയച്ചിട്ടുണ്ട്, എൻ്റെ പേരിലായിരിക്കും വരുന്നത്, നീ വാങ്ങിച്ചോന്നൊക്കെ പറയുക. ഇപ്പൊ നമ്മുടെ ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ഒരു ഡെലിവറി ഗേൾ ആയിട്ടാട്ടോ വർക്ക് ചെയ്യുന്നത്. സാധാ ഡെലിവറി ഗേൾ എന്നല്ല, ഇങ്ങനെ മെസ്സേജ് ഒക്കെ പാസ് ചെയ്യുവേ. അതേപോലെ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവളിപ്പോ വന്നേക്കുന്നത്. അവളും വന്നിട്ട് പറയുവാണ്, നിന്റെ അമ്മയാണ് സംസാരിക്കുന്നത്, ഇത്രയും നാൾ ഒരു പണിക്കും പോവാതെ മര്യാദയ്ക്ക് പഠിക്കുകയും ചെയ്യാതെ ഗെയിമും കളിച്ചാ വീട്ടിൽ തന്നെ നീ ഇരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് സ്പീക്കറിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേട്ട് ആ പെൺകുട്ടിയവരവിടെ വന്നിട്ട് നീ ഒന്ന് മുകളിലോട്ട് കയറി വന്ന് നിനക്ക് വേണ്ടിയിട്ടുള്ള പൈസ ഞാൻ തരാമെന്ന് പറയുക. മേളിൽ പോയ പണിയാന്ന് മനസ്സിലാക്കിയതും ഹീറോയിൻ ആണെങ്കിൽ അയ്യോ എന്നെ തെറ്റിദ്ധരിക്കല്ല, ഇതെൻ്റെ ജോബാണ്, എൻ്റെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നത്, ഒരു ലൈനും കൂടി ഉണ്ട് ഞാൻ പറഞ്ഞിട്ട് പൊക്കോളാന്ന് പറഞ്ഞിട്ട് അവളും പറയാണ്, ഇനി ഇതേപോലെ വീട്ടിലിരുന്ന് ഗെയിമും കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നീ മരണം വരെ വെർജിനായിട്ട് തന്നെ ഇരിക്കേണ്ടി വരുന്നൊക്കെ ആ പെൺകുട്ടിൻ്റെ അമ്മയാട്ടെ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞതും ഹീറോയിനെ മടിയിലിട്ടാണെങ്കിൽ ഒരു ബക്കറ്റ് വെള്ളം കോരി വയ്ക്കുവേ. ഹീറോയിന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സോറി എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയും ചെയ്യും. ഇവളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്, പാഷന് നല്ല അത്യാവശ്യമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പാർട്ട് ടൈം ജോബിനും അങ്ങനെയൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ ഹീറോയിൻ വിളിച്ചിട്ട് പറയുക, സാർ ഞങ്ങൾക്കൊരു ഡെലിവറി വന്നിട്ടുണ്ട്, ഇതിൻ്റെ മുകളിലോട്ട് ഇവിടെയുള്ള സെക്യൂരിറ്റി ഒന്നും കേട്ടുവിടുന്നില്ല, അതുകൊണ്ട് താങ്കളൊന്ന് താഴെ വരെ വരുമായിരുന്നെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് പോവായിരുന്നു എന്ന് പറയുക. അയ്യോ ഇനി താഴെ വരെ പോകണല്ലോ എന്ന് പറഞ്ഞിട്ട് കൂടെ തന്നെ ഡോഗിനെ കൂടി ആട്ടോ കൊണ്ടുവരുന്നത്. ഡോഗ് വരെയാണെങ്കിൽ ഇവിടെ ഇതുവരെ ഒരു വണ്ടിയും വരുന്നതായിട്ട് കാണുന്നില്ല, ഇത് സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു ഡോഗ് ആണെങ്കിൽ അതിൽ ഓടിപ്പോവാണ്, അതിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന നിൻ്റെ കയറാണെങ്കിൽ നമ്മുടെ ഡോഗിൻ്റെ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് പോവാണ്. ആ സമയത്തിന് ഓപ്പോസിറ്റ് നമ്മുടെ ഹീറോയിനും വണ്ടിയും കൊണ്ട് വരിക. ഇങ്ങനെ രണ്ടെണ്ണം മുന്നിൽ കൂടെ ഓടുന്ന കണ്ടത് ഹീറോയിൻ ആണെങ്കിൽ പെട്ടെന്ന് ബ്രേക്ക് ഇടുവാണ്. ഈ സൗണ്ട് കേട്ടത് ഹീറോക്ക് ഒരുമാതിരിയായിട്ട് അവൻ എന്തൊക്കെ കൊണ്ടുവന്ന് കളിക്കുക, സ്വന്തം വണ്ടി പോലും നോക്കാതെ ഹീറോയിൻ അതൊക്കെ ഇട്ടിട്ട് നേരെ ഹീറോയിൻ്റെ അടുത്ത് വന്നതും അവരാണെങ്കിൽ അവളുടെ മേത്ത് തന്നെ മയങ്ങി വീഴുകയും ചെയ്യുവേ. സാർ ഓക്കെയല്ലേ ഓക്കെയല്ലേ നോക്കിയപ്പോൾ കുറച്ച് നേരത്തിന് ശേഷം അവനെ എണീക്കുക, ആശുപത്രിയിലെങ്ങാനും പോണോ നോക്കുമ്പോൾ ഹീറോയിനെ കണ്ട പെട്ടെന്ന് അവനാണെങ്കിൽ അവളെ പിടിച്ച് ഒറ്റ തള്ളു വെച്ച് കൊടുക്കുക. അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, കാരണം സ്വന്തം വണ്ടി വരെ ഉപേക്ഷിച്ചിട്ട് ഇവനെ നോക്കാൻ വേണ്ടി വന്നിട്ട് ഇവനെന്ത് ഇങ്ങനെ ചെയ്തു എന്നുള്ള രീതിയിൽ അവൾ നോക്കുന്നുണ്ട്. ഹീറോയിൻ്റെ മനസ്സിലാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സാധാരണ എനിക്ക് തീരെ വയ്യാതെയാവുന്ന, പക്ഷേ ഇവളെന്നെ വന്നൊന്നും തട്ടിയതും എനിക്കെല്ലാം ഓക്കെ ആയാലോ അതെങ്ങനെയാന്ന് പറഞ്ഞിട്ട് അവൻ അന്തം കൊന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ ഹലോ മിസ്റ്റർ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളെ തുടർന്ന് വെച്ച് ഞാൻ വന്നതെന്നല്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിലാണെങ്കിൽ ഒരു ഡോഗ് വന്ന് അതിനെ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ഇട്ടപ്പോഴാണ് താങ്കൾ അവിടെ കഷ്ടപ്പെടുന്നത് കണ്ടേ, താങ്കളെ ഒന്ന് സഹായിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ വന്ന്, അല്ലാതെ വേറൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പോകാൻ നേരത്ത് അവനാണെങ്കിൽ കൈ നീട്ടുവാണ്, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് നോക്കുമ്പോൾ അവനും കൊറിയർ ചെയ്യാനല്ലോ വന്നു, അതും കൊണ്ട് താന്ന് പറയുക, ഓ നീ ഡ്യൂക്കിൻ്റെ ഫ്രണ്ടായിരുന്നോ എന്ന് പറഞ്ഞിട്ട് അവൾ കൊണ്ടുവന്ന സാധനം കൊടുക്കുമ്പോഴായിരിക്കും ഒരു സാധനം കുയ്യ കുയ്യ എന്ന് പറഞ്ഞോട് കറന്ന് കാറിക്കൊണ്ടിരിക്കുന്നത്, അത് അവൻ്റെ ഡോഗ് ആട്ടെ ഇവൻ്റെ പേരും വിളിച്ച് കാറിഞ്ഞാണ് അങ്ങോട്ടേക്ക് അവൻ ഓടുക പെട്ടെന്ന്. ഹീറോയിൻ ആണെങ്കിൽ പൊക്കോണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ട് ലെട്ടുക്ക് എന്ന് പറഞ്ഞേ, അവനാണെങ്കിൽ ഹീറോയിനെ വിളിച്ചിട്ട് ചോദിക്കുക, ഏയ് നീ ഡെലിവറി ചെയ്തോന്ന് ചോദിക്കുമ്പോൾ അവളും ആ നിങ്ങളുടെ ഫ്രണ്ടിന് ഞാൻ ഡെലിവറി ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവനെ തീരെ വയ്യെന്ന് തോന്നുന്നു, നിങ്ങളൊന്ന് നോക്കിക്കോന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ പെട്ടെന്ന് കോളേജിലോട്ട് ഓടുവാണ്. ക്ലാസ് തുടങ്ങാൻ ടൈമായേ, ഇവക്ക് വരെ രണ്ട് ഫ്രണ്ട് ഉണ്ട്,
ഇവളുടെ പേര് ഫൈഫൈ എന്നും ഇവന്റെ പേര് ലീ എന്നാണ്. ഇത് ഹീറോയിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആട്ടോ. അസു വരെ തുടങ്ങി എന്താ അവള് വരാത്തേന്നാണ് രണ്ടുപേരും ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഹീറോയിൻ ആണെങ്കിൽ അവിടെയുള്ള സാറ് പോലും കാണാതെ പയ്യെ പയ്യെ കയറി വരുമായിരുന്നു. പക്ഷെ ഇവളെ ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണാന്ന് തോന്നി ഇവളാണെങ്കിൽ പെട്ടെന്നൊന്ന് ചുമച്ച് കാണിച്ചതും സാറ് തിരിഞ്ഞു നോക്കുക ഹീറോയിനെ കണ്ടതും ജിൻഹേ നീ എന്ത് ഇത്ര ലൈറ്റായി എവിടെ പോയിട്ട് വരുവാന്ന് വെച്ചതും അവൾ പെട്ടെന്ന് എന്താ പറയാന്നുള്ള രീതിയിലേക്കുമ്പോൾ ഫൈഫൈ ആണെങ്കിൽ പെട്ടെന്ന് സോറി സാർ ഞാൻ പറയാൻ മറന്നുപോയി ഇവൾ എന്നോട് പറഞ്ഞിട്ട് റെസ്റ്റ് റൂമിൽ പോയത് പക്ഷെ കുറച്ച് ടൈം എടുത്തു ഞാൻ പറയാൻ മറന്നുകൊണ്ട് ഈ പ്രശ്നം എന്ന് പറയുമ്പോൾ ഹീറോയിനും അതെ സാർ കുറച്ച് വയറ് പണി തന്നു അത് ഇത്ര വൈകിയെന്ന് പറയും ആ ശരി പോട്ടെ വേഗം കയറി ഇരിക്കും. അതുപോലെ നിങ്ങളോട് എല്ലാവരോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ട് അതിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാം അതിനുള്ള ഫോം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ആ പ്രൊജക്റ്റിൽ പങ്കെടുത്ത് നിങ്ങളുടെ പ്രൊജക്റ്റാണ് വിന്നാവുന്നെങ്കിൽ അതിൻ്റെ ഫണ്ടൊക്കെ ഒരു കമ്പനി കൊടുത്തോളും എന്ന് പറഞ്ഞതും പിള്ളേർക്കൊക്കെ ഭയങ്കര ആവേശമായേ. ഹീറോയിൻ അവളുടെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ എന്തായാലും നമ്മളിതിൽ പങ്കെടുത്ത് ജയിച്ചേ പറ്റുള്ളൂ അപ്പോഴേ നമ്മളെ പ്രൊഡക്റ്റിനല്ല അവർ ഫണ്ട് കൊടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ അവൾക്കാണെങ്കിൽ ഒരു അർജൻറ് ജോലി വരുവാണേ ഇവിടെ ഈ കമ്പ്യൂട്ടറൊക്കെ നേരാക്കി കൊടുക്കുവേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ജോബാ അവളുടെ ഫ്രണ്ട്സിനോടും പറയാണ് എടി എനിക്ക് പ്രധാനപ്പെട്ടൊരു ജോലി വന്നിട്ടുണ്ട് എന്നാലും വരാൻ വൈകും നീ എൻ്റെ വണ്ടിയും കൂടി ഒന്ന് എടുത്തിട്ടേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ പോകുമ്പോഴത്തേക്കിന് ഇവളെ ചോദ്യത്തിലായിരുന്നു ആ പെണ്ണാണെങ്കിൽ അവൾ വന്നിട്ട് സോറി കേട്ടോ നീ വരുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു എനിക്ക് നല്ല പനിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചുമച്ചത് ഒന്നും വിചാരിക്കില്ലെന്ന് പറയുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അതൊന്നും സാരിയില്ല കുഴപ്പമില്ലെന്ന് പറയുക. അതുപോലെ നിന്നോടൊരു കാര്യം ചോദിക്കണം ഞാൻ കുറേ നാളെ വിചാരിക്കുന്നു നീ ഇത്രയും ജോലി തിരക്കിൻ്റെ ഇടയിൽ പോലും നീ നന്നായിട്ട് പഠിച്ച് മാർക്ക് മേടിച്ച് ഇപ്പോൾ വരുന്ന ആ പ്രൊജക്റ്റിൽ പോലും നീയേ ജയിക്കാൻ പോകുന്നുള്ളൂ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത് ചോദിക്കുക. പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ബുദ്ധി തന്നെ എനിക്കുള്ളത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്നവരിട്ട് അവൾ ഉടന്നു പോകും. ഹീറോയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഹീറോക്ക് എന്താ പറ്റിയെന്നറിയാതെ ടു കൂടി വരുമ്പോഴത്തേക്കിനും നമ്മുടെ ഡോഗ് റോബോട്ടില്ല അതാണെങ്കിൽ ഇവനെ ഫുള്ള് സ്കാൻ ചെയ്യാൻ തുടങ്ങുക പുതിയൊരു ഒബ്ജക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഇവന് ഇന്ന ഇന്ന രോഗമുണ്ട് ഷുഗർ ബി പി എല്ലാം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഡീറ്റെയിലൊക്കെ എടുത്തു പറയുവാണ്. ഇവനാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് എന്തൊക്കെ സാധനത്തിലാണ് ഇവിടെ വളർത്തി വെച്ചേക്കുന്നതെന്ന് ഹീറോയുടെ ചീത്ത വിളിച്ചിട്ട് അല്ല നിനക്ക് ഇത് എന്താ പറ്റിയെന്ന് നോക്കുക ഏ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല ആ വണ്ടിയുടെ സൗണ്ട് കേട്ടതും പെട്ടെന്ന് എന്തോ മയക്കം വരുന്ന പോലെ ആയതാ വേറെ കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ അവൻ്റെ ആ ഡോഗാണെങ്കിൽ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക അത് കണ്ടതും അവനാണെങ്കിൽ എടാ ഈ റോബോട്ടിൻ്റെ റിമോട്ട് അവിടെ ഇരിപ്പുണ്ട് നീ ഒന്ന് പോയി എടുത്തിട്ട് വരുമെന്ന് വയ്ക്കുമ്പോൾ ഡ്യൂക്ക് ആണെങ്കിൽ പോയി നോക്കുമ്പോൾ കാണുന്നില്ല അത് ഇവിടെയെങ്കിലും ഇല്ലടാ അവസാനമായിട്ട് നീ എപ്പോഴത് ഉപയോഗിച്ചെന്ന് നോക്കുമ്പോൾ ഞാൻ ആ പെണ്ണിനെ കാണാൻ പോയി എടുത്തോണ്ട് പോയായിരുന്നു മിക്കവാറും അവൾ എടുത്തിട്ട് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ ഡ്യൂക്ക് ആണെങ്കിൽ ആ റിമോട്ടൊക്കെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കില്ലേ അതിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് എന്ന് പറയുമ്പോൾ ഹീറോ അത് കണ്ടുപിടിക്കാൻ തന്നെ എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞിട്ട് അങ്ങ് നടക്കുവാണ്. ഹീറോയിൻ അതേസമയം ഒരു ജോലി വന്നില്ലായിരുന്നു ആ വീട്ടിലോട്ട് വന്നേക്കുക ആ വീട്ടിലൊരു കിളവനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവളെ നോക്കുന്നതന്നെ ഒരുമാതിരി ആട്ടോ അവളപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചതും എന്താ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് കൊടുക്കുക പിന്നെണ്ടല്ലോ ഇത് എന്തായാലും ശരിയാൻ വേണ്ടിയിട്ട് ഒരു 30 മിനിറ്റ് എടുക്കും നിങ്ങൾക്ക് അർജൻറ് ജോലിയൊന്നും ഇല്ലല്ലോ ചെയ്യാനുണ്ടെങ്കിൽ പൊക്കോ ഞാൻ ഇത് ചെയ്തിട്ട് പൊക്കോളെന്ന് പറയുമ്പോൾ അയാളും ഏ എനിക്കൊരു ജോലിയല്ലോ നമ്മൾ ചെയ്തോളെന്ന് പറയുക ഇവളാണെങ്കിൽ ഒരു യൂട്യൂബറും കൂടിയാണ് ലൈവ് സ്ട്രീമൊക്കെ ചെയ്യുവേ അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കി ലൈവ് ഇടുവാണ് ഇതേപോലെ ഈ സിസ്റ്റത്തിന് ഇന്ന പ്രോബ്ലം ആണുള്ളത് ഇതെങ്ങനെ നേരാക്കണ്ടെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ പുറകിലായിട്ട് അയാൾ ഇങ്ങനെ വരുന്നതായിട്ട് അവൾക്ക് തോന്നുവാണ് പയ്യെ തിരിഞ്ഞു നോക്കുമ്പോൾ തീരെ അയാളാണെങ്കിൽ ഒരുമാതിരി ചീച്ചിട്ട് പെട്ടെന്ന് ഡ്രസ്സ് പോയി കാണിക്കുവേ ഹീറോയിൻ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവൾ ഞെട്ടിയിരിക്കുക പക്ഷേ ആ ലൈവ് സ്ട്രീം പോകുന്ന കാര്യം ഈ കിളവിൽ ഇത്തുവരെ മനസ്സിലായിട്ടില്ല അവൾ പെട്ടെന്ന് അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പെപ്പർ സ്പ്രേ ആണെങ്കിൽ കണ്ണിലടിച്ചിട്ട് ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ എന്ത് ചെയ്ത് പറ്റുന്നില്ല അയാളും പറയുക നീ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേ അറിയായിരുന്നു നീ കുറച്ച് സാമ്പത്തികം പിടിച്ചതാണ് അവിടെ ഡോറൊക്കെ നേരത്തെ ഞാൻ പൂട്ടി വെച്ചു ഇനി നിനക്ക് ഇവിടെ രക്ഷപ്പെടാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ ഇവളുടെ അടുത്തോട്ട് വരുവാണേ കയ്യിലിൻ്റെ ഒരു സ്പ്രേ ആണെങ്കിൽ ആ ടൈമിൽ തീർന്നു പോയി എന്നാ ചെയ്യുന്നു പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴായിരിക്കും അയാൾ വന്നിട്ട് ഇവളെ പിടിക്കുവാണേ പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന ഫോൺ അയാളുടെ മുഖത്തോട്ട് കാണിക്കുന്നേ സംഭവം ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഇവളെ ലൈവ് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് ഡ്രസ്സൊക്കെ നേരാക്കിയിട്ട് അവളെ പിടിച്ചൊറ്റ തള്ളു വെച്ച് കൊടുക്കാനാണേ കയ്യിലുണ്ടായിരുന്ന ഫോണൊക്കെ തെറിച്ചു പോകുന്നുണ്ട് അതേസമയത്ത് തൻ്റെ റിമോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഹീറോയിൻ്റെ ലൊക്കേഷൻ നോക്കി വരുമ്പോൾ കറക്റ്റ് ഈ സ്ഥലത്ത് തന്നെയാണ് വന്നു നിൽക്കുന്നത് അകത്തന്നാണെങ്കിൽ ഹെൽപ്പ് ഹെൽപ്പ് എന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് അവനിങ്ങനെ ചെവി കോർത്ത് നോക്കുക ശരിക്കും ഇതന്നെയാണ് താൻ കേൾക്കുന്നതെന്ന് അവൻ വാതിലൊക്കെ കൊട്ടുന്ന ഒച്ച കേട്ടതും ഇയാളാണെങ്കിൽ പെട്ടെന്ന് ഹീറോയിൻ്റെ വായൊക്കെ പൊത്തി വെക്കുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നം അകത്തുണ്ടെന്ന് മനസ്സിലാക്കിയ ഹീറോ ഒരു വിധത്തിൽ ആ കഥകൾക്ക് തുറന്നു വരുമ്പോൾ ഈ കാഴ്ചയായിരിക്കും കാണുന്നത് വന്നതും അവനിട്ടൊട്ട് ചവിട്ടും കൊടുക്കുവാണ് എന്നിട്ട് ഹീറോയിനെ എണീപ്പിച്ച് വെക്കുമ്പോഴത്തേക്കിനും അയാളാണെങ്കിൽ എന്തോ വടിയൊക്കെ എടുത്തിട്ട് ഇവർ അടിക്കാൻ വരുവാണ് ഹീറോയിൻ കറക്റ്റ് കൊടുക്കേണ്ട ഭാഗത്ത് കൊടുത്തപ്പോൾ അയാൾ ഓടുങ്ങി പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ലൈവിൽ പൊക്കൊണ്ടിരുന്നോണ്ട്
തന്നെ ഭയങ്കരമായിട്ട് വൈറലായി. അവരത് ചർച്ച ചെയ്യാൻ തുടങ്ങുവാണ്. ഹൈഫൈക്ക് ആണെങ്കിൽ ഒരു കോള് വരാണ്, നിങ്ങളുടെ ഫ്രണ്ട് ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതേസമയം ഇവര് രണ്ടുപേരും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുവാ. ഹീറോയിൻ കരഞ്ഞോണ്ട് പോകുന്ന കണ്ടതും നീ എന്താ കരയാണോ നോക്കുക, പിന്നെ എന്നെ കണ്ടിട്ട് എന്താ നിനക്ക് തോന്നുന്നത്? എന്നാ പിന്നെ നീ എന്തിനാ കരയുന്നത് നോക്കുമ്പോ അവളാണെങ്കിൽ പറയുവാണേ, ഞാൻ അയാൾക്ക് വേണ്ടിട്ട് ആ ജോലി മൊത്തം ചെയ്തു കൊടുത്ത്, അതിന്റെ പൈസ പോലും എനിക്ക് തന്നിട്ടില്ല, എനിക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവിടെ പോയി ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് അവളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. അവനാണെങ്കിൽ അവളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുമാതിരി നോക്കുന്ന ഇപ്പോഴാണ്. ഇത് കണ്ടിട്ട് ഹീറോയിൻ അവിടെ ഇരുന്ന് തന്നെ കരയാൻ തുടങ്ങി. എല്ലാവരും ഇങ്ങനെ ഒരുമാതിരി നോക്കുന്നുണ്ടെന്നും ഹീറോ ആണെങ്കിൽ പെട്ടെന്ന് അവന്റെ കോട്ടൊക്കെ ഊരി അവളുടെ മേത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. അവളാണെങ്കിൽ പെട്ടെന്ന് ചാടി എഴുതിച്ചിട്ട് എന്താണ് എന്നെ കൊല്ലം നോക്കുകയാണെന്ന് വെക്കുക, അല്ല എല്ലാരും എന്നെ ഒരുമാതിരി നോക്കുന്നത് അതുകൊണ്ടാന്ന് പറയും. അല്ല നീ എന്നെ നേരത്തെ തൊട്ട് ഫോളോ ചെയ്യണമെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, നീ എന്തിനാ എന്നെ ഫോളോ ചെയ്തെന്ന് വെക്കുക, പിന്നെ നിന്നെയൊക്കെ ഫോളോ ചെയ്തിട്ട് എനിക്ക് എന്താണ്ട് കിട്ടാൻ പോകുന്നത്, എന്റെ റിമോട്ട് നീ കട്ടെടുത്തോണ്ട് പോയില്ല, അത് മേടിക്കാനേ ഞാൻ വന്നേന്ന് പറയുമ്പോ അവളാണെങ്കിൽ എന്ത് നിന്റെ റിമോട്ട് ഞാൻ കട്ടെടുത്തുന്ന എന്നെ കല്യാക്കിയല്ലേ, സംശയം ഉണ്ടെങ്കിൽ ഇന്ന് എന്റെ ബാഗ് നോക്കിക്കോന്നിട്ട് ബാഗിലുള്ള എല്ലാ സാധനവും ആണെങ്കിൽ അങ്ങോട്ടേക്ക് കുറഞ്ഞിടുവാണേ, അതിനകത്താണെങ്കിൽ ആ റിമോട്ട് ഉണ്ടാവും, അവനത് എടുത്ത് കാണിച്ചിട്ട് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം എന്ന് പറയുക. അവളും പെട്ടെന്ന് പറയുന്നുണ്ട് ഇത് ഞാൻ കട്ടെടുത്തൊന്നല്ല, നീ എൻ്റെ മേത്തോട്ട് വീഴുമ്പോൾ അറിയാതെ ഞാൻ എൻ്റെ ബാഗിൽ വീണതായിരിക്കും, അല്ലാതെ ഇതൊന്നും എനിക്ക് കട്ടെടുക്കേണ്ട ഒരു ആവശ്യമില്ല, എന്നെ വെറുതെ കല്ലിയൊന്നും ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ തലമുടിയൊക്കെ കെട്ടുന്നതാണെങ്കിൽ അവൻ ഒരുമാതിരി നോക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ടു പേർക്കും ആണെങ്കിൽ ഒരേ ടൈമിൽ കോള് വരുക, രണ്ടുപേരുടെ ഫ്രണ്ട്സാണ് വിളിച്ചേക്കുന്നത്, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാദം പറഞ്ഞുണ്ട്. അതേസമയം ഹീറോ ഹീറോയിൻ്റെ രണ്ട് ഫ്രണ്ട്സ് അല്ലേ, അവർ രണ്ടുപേരോട് അടികൂടിക്കൊഴിക്കുവാണ്. ഹീറോയിൻ്റെ ഫ്രണ്ട് ഡ്യൂക്ക് ആണെങ്കിൽ പറയുക, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ വണ്ടിയിൽ ചെന്ന് അടിക്കും, അത് ഈ ആക്ര സാധനം കൊണ്ടെന്ന് എന്തൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ അവിടെ ഓടി വന്നിട്ട് നിനക്കൊന്നും പറ്റില്ലല്ലോ എന്ന് വയ്ക്കുമ്പോൾ അവളാണെങ്കിൽ പെട്ടെന്ന് ഹീറോയിനോട് വയ്ക്കുക, നിനക്കൊന്നും പറ്റില്ലല്ലോ, ഞാൻ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരുത്തൻ അതൊക്കെ പോട്ടെ, നീ അവൻ എൻ്റെ കൈ കിട്ടുകയാണെങ്കിൽ ഇപ്പം ഞാൻ ശരിയാക്കുക, ആ വീഡിയോ ഇപ്പോൾ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഹീറോ അവിടെ വരുവാണേ, എടാ നിനക്കൊന്നും പറ്റില്ലല്ലോ എന്ന് വയ്ക്കുമ്പോഴാണ് ഹീറോയിൻ്റെ ഫ്രണ്ടിന് ഇവൻ ഇവിടെ ഉള്ള കാര്യം ഓർമ്മ വരുന്നത്. അവനായിട്ട് പിന്നെ അടികൂടാൻ പോകുമ്പോൾ ഹീറോയിൻ ആണെങ്കിൽ എഴുതി വേണ്ട പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, ഇവൻ എന്നെ രക്ഷിച്ച് അവൻ്റെ ഫ്രണ്ടല്ല വെറുതെ വിട്ടേക്കെന്ന് പറയുക, എൻ്റെ ഫ്രണ്ട് പറഞ്ഞോണ്ട് മാത്രം എൻ്റെ ചെക്കെന്ന് ഞാൻ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ കൂട്ടിക്കൊണ്ട് പോവാണേ. ഡ്യൂക്ക് ആണെങ്കിൽ അവളുടെ മാറി പുറകെ ചെന്നിട്ട് നിന്നെ ഞാൻ എടുത്തോളടി, എൻ്റെ വണ്ടിക്ക് ഇടിച്ചിട്ട് കൂളായിട്ട് പോകുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് പുറകെ പോകുന്നുണ്ടെങ്കിലും അവളന്മാർ അവിടുന്ന് പോയി കാണും. ഇപ്പം രണ്ടുപേരും വീട്ടിൽ വന്നു. ഫൈഫൈ ആണെങ്കിൽ കുറേ ഉപദേശിക്കുവാണേ, നീ എന്തിനാ ഇത്രയൊക്കെ പാർട്ട് ടൈം ജോബിന് പോകുന്നത്, അതൊക്കെ റിസ്ക് ആണ്, നിന്റെ സേഫ്റ്റി നീ ആദ്യം നോക്കുന്ന അറിയുമ്പോൾ അവളാണെങ്കിൽ എടി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇതുവരെ ഉണ്ടായില്ലല്ലോ, ഈ ഒരു സംഭവമല്ലേ വിട്ടേക്ക് ഞാൻ ഇങ്ങനെ നോക്കിക്കോളാന്ന് പറയുക. ആ നിന്നോടൊരു കാര്യം പറയാൻ മറന്നുപോയി, നിന്റെ ആ ഐഡലില്ല അവനിങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്, ഇതാന്ന് പറഞ്ഞ് കാണിച്ചതും അവളാണെങ്കിൽ ഓ അവൻ നമ്മുടെ അടുത്ത് തന്നെ വരുവാ അല്ലേ, എന്നാൽ പിന്നെ എനിക്ക് എന്തായാലും ഇവൻ എങ്ങനെയാണ് കാണണം എന്നൊക്കെ അവളും പറയുക. ഹീറോ ആണെങ്കിൽ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുവാണേ, അവൻ്റെ കുഞ്ഞിലവന് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, ഹീറോയിൻ മുടി കിട്ടിയില്ലേ അതേപോലെയാണ് ഈ പെൺകൊച്ചു മുടിയൊക്കെ കിട്ടിയത്, ഒരു പക്ഷേ എൻ്റെ ആ ഫ്രണ്ട് ഹീറോയിൻ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും അവളൊരു ഡെലിവറി ചെയ്തില്ലേ, അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഹീറോയിൻ്റെ തന്നെ ഫോട്ടോ ആയിരിക്കുവേ. ഡ്യൂക്ക് അവിടെ വന്നിട്ട് എടാ ഇത് നീ രക്ഷിച്ച പെൺകുട്ടിയല്ലേ, ഇവളെ തന്നെയായിരുന്നു നീ ഇത്രയും നാൾ തപ്പിക്കൊണ്ടിരുന്നേ നോക്കുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അവളെ കാണാമെന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടിക്കൊണ്ട് പോവുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉമ്മാരുടെ കയ്യിലുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് ഹീറോയിൻ താമസിക്കുന്ന അടുത്ത് എത്തുവാണേ, പക്ഷേ അവിടെയുള്ള ലൈറ്റൊക്കെ ആണെങ്കിൽ മങ്ങി മങ്ങി കെട്ടിരിക്കുക. ഡ്യൂക്ക് വരാണെങ്കിൽ എടാ നിൻ്റെ കുഞ്ഞിലത്തെ ഫ്രണ്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു, അതുപോലെ നമ്മൾ ഈ ടൈമിൽ അങ്ങോട്ട് കയറി പോകുന്ന ശരിയാവില്ല, ഇതൊന്നും പ്രേത ബംഗ്ലാവ് പോലെ എനിക്ക് തോന്നുന്നത്, പോണ്ടടാ പോണ്ടടാ എന്ന് പറഞ്ഞിട്ട് അവനവിടെ കിടന്ന് വാശി പിടിച്ചോണ്ടിരിക്കുക. ഇവിടെ റൂമിലെ ഹീറോയിൻ ആണെങ്കിൽ കുളിച്ചോണ്ടിരിക്കുമായിരിക്കും, വൈഫൈൻ്റെ അടുത്താണെങ്കിൽ എടി കറണ്ട് പോയി ലൈറ്റ് എവിടെയൊന്ന് നോക്കിക്കുക എന്ന് പറയുമ്പോൾ അവളും ഞാൻ ഒന്ന് തപ്പട്ടെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഇവർ രണ്ടുപേരും വാതിക്കലെത്തി, പക്ഷെ ഡ്യൂക്ക് ആണെങ്കിൽ എന്ത് ചെയ്ത് കയറത്തില്ല, എടാ നീ തന്നെ പോയാൽ പോരെ ഞാൻ തന്നെ വരുന്നതെന്ന് വയ്ക്കുമ്പോൾ എടാ നിനക്ക് പേടിയാണോന്ന് വയ്ക്കുക, അപ്പൊ ഡ്യൂക്ക് ആണെങ്കിൽ എനിക്ക് പേടിയോ എന്തുവാ ഈ പറയുന്നത്, ഞാൻ അതുകൊണ്ടതല്ല, എന്താണെന്നറിയാം നിന്നോട് ഒറ്റയ്ക്ക് പോകാൻ പറയുന്നത്, അവളെങ്ങാനും ഡോറ് തുറക്കുമ്പോൾ ഫസ്റ്റ് എന്നെ കണ്ട് എന്നോട് പിന്നെ ലവ് ഒക്കെ അടിച്ച് എന്തിനാ വെറുതെ, നിന്നെ തന്നെ അവൾ ഇഷ്ടപ്പെട്ടാൽ മതി, അതുകൊണ്ട് നീ തന്നെ പോയാൽ മതി പറഞ്ഞിട്ട് അവനെ ഓടിച്ചു വിടുവാണ്. ഹീറോയിൻ ആണെങ്കിൽ ആ ടൈമിൽ കുളിച്ചൊക്കെ ഇറങ്ങുവാണ്, ഫ്യൂസ് പോയി എന്നാ തോന്നേ പറഞ്ഞിട്ട് ഡോറ് വെക്കുമ്പോൾ കറക്റ്റ് ഹീറോയുടെ മണ്ടയിൽ തന്നെ തട്ടി അവൻ നിലത്ത് വീഴുവാണ്. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ വൈഫൈൻ്റെ കാലാണെങ്കിൽ അവിടെയുള്ള ചവിട്ടിയിൽ തട്ടിയിട്ട് നേരെ ഹീറോയിൻ്റെ മണ്ടയ്ക്ക് വീഴുവാണ്. ഹീറോയിൻ ആണെങ്കിൽ നേരെ അവിടെ ഹീറോയിൻ്റെ മേത്ത് വീണ് അവളുടെ തലയിലുണ്ടായിരുന്ന ടവലൊക്കെ ആണെങ്കിൽ അവൻ്റെ മുഖത്തിന് വീഴുവാണ്. എല്ലാം ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് നടന്നത്. ആ ടൈമിൽ തന്നെ
കറണ്ട് വരുവാ, കറണ്ട് വന്നതെന്ന് അറിഞ്ഞത് പേടിത്തൊണ്ടനായ ഡ്യൂക്ക് ആണെങ്കിൽ ഓടി വരുവാണ്. പക്ഷെ കാണുന്ന കാഴ്ച ഇവർ രണ്ടുപേരും അവിടെ നിന്ന് എണീച്ചിട്ടുണ്ടാവും. ഹീറോയിൻ ആണെങ്കിൽ നിലത്ത് കിടക്കുക. എന്താടാ പെണ്ണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഡ്യൂക്ക് ഒരുമാതിരി നോക്കുന്നുണ്ട്. അതോടെ ഈ ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡ് കഴിയുവാണേ. ഇനി ഡ്രാമ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് എല്ലാവരും പറയണേ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തല്ല കൂട്ടരെ സബ്സ്ക്രൈബ് ചെയ്യാം.